ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചീരകൃഷി നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഏറ്റവും നല്ലൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്ത് വളം ഒഴിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ദ്രാവക രൂപത്തിലുള്ള വളം ഒഴിച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ദിവസം കൊണ്ട് വലുതാവും, നമ്മളത് കട്ട് ചെയ്തെടുക്കും, അങ്ങനെയാണല്ലോ അതിൻ്റെ വളർച്ച. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ്. അതിലേറ്റവും നല്ലത് ശീമക്കൊന്ന എന്ന് പറയും. ശീമക്കൊന്നയില, അപ്പോൾ ഈ കാണുന്ന ഈ ശീമക്കൊന്നയില ഒരു പിടിയെടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരയ്ക്കുക. മിക്സിയിലിട്ട് അരച്ചിട്ട് അതൊരു കപ്പെടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ ചോറൊക്കെ വാർത്ത് കളയുന്ന കഞ്ഞിവെള്ളം ഉണ്ടാവും, അതും ഒരു കപ്പെടുക്കുക. രണ്ട് കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് ഈ മൂന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ചീരയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല വളമാണ്. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വളം? അപ്പോൾ ഇത് ചീരയ്ക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നൈട്രജനാണ്. ശീമക്കൊന്നയിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ശീമക്കൊന്നേൻ്റെ വളം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ചീര മുറിച്ചെടുക്കാൻ സാധിക്കും, നന്നായിട്ട് വളരുകയും ചെയ്യും. പിന്നെ ഇതിന് വേണ്ടത് നൈട്രജൻ അടങ്ങിയ വളങ്ങൾ എന്ന് പറയുന്നത് യൂറിയയൊക്കെയാണ്. അപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ യൂറിയൊന്നും ഇടാതെ കൃഷി ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ കെമിക്കൽ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ യൂറിയയ്ക്ക് പകരം നമുക്ക് ചെയ്യാവുന്നതാണ് ഇത്. ഇനി യൂറിയ ഏറ്റവും കൂടുതൽ അടങ്ങിയെന്ന് മറ്റൊരു വളമുണ്ട്, നമ്മുടെ ഗോമൂത്രമാണ്. ഗോമൂത്രത്തിൽ ധാരാളം യൂറിയ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗോമൂത്രം കിട്ടുകയാണെങ്കിൽ അത് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു അഞ്ചരട്ടി വെള്ളം ഒക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ചീര നന്നായിട്ട് വളരും. അപ്പോൾ ഗോമൂത്രം കിട്ടാനില്ലാത്തവർ പേടിക്കേണ്ട, ഈ പച്ചില വളം ഉപയോഗിച്ചിട്ട് നല്ലൊരു നൈട്രജൻ സമ്പുഷ്ടമായൊരു വളം നമുക്ക് നിർമ്മിച്ച് നൽകാം. താങ്ക് യു. എല്ലാവരും ശ്രമിച്ചു നോക്കുക അത്.